ഇക്ഷ്വാകുവംശപ്രഭവോ രാമോ നാമ ജനൈശ്രുതഃ നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ ധൃതിമാൻ വശേ ബുദ്ധിമാൻ നീതിമാൻ വാഗ്മി ശ്രീമാൻ ശത്രുനിബർഹണ വിപുലാംസോ മഹാബാഹു കമ്പുഗ്രീവോ മഹാഹനു മഹോരസ്കോ മഹേശ്വാസോ ഗൂഢജത്രുരരിന്ദമ ആജാനുബാഹു സുശിര സുലലാട സുവിക്രമ സമവിഭക്താംഗ സ്നിഗ്ധവർണ പ്രതാപവാൻ പീനവക്ഷോ വിശാലാക്ഷോ ലക്ഷ്മീവാൻ ശുഭലക്ഷണ ധർമ്മജ്ഞ സത്യസന്ധശ്ച പ്രജാനാം ച ഹിതേരത യശസ്വീ ജ്ഞാനസമ്പന്ന ശുചിർവശ്യ സമാധിമാൻ പ്രജാപതി സമശ്രീമാൻ ധാതാം രിപുനിഷൂദനം രക്ഷിതാ ജീവലോകസ്യ ധർമ്മസ്യ പരിരക്ഷിതാ രക്ഷിതാ സ്വസ്യ ധർമ്മസ്യ സ്വജനസ്യ ച രക്ഷിതാം വേദവേദാംഗ തത്വജ്ഞോ ധനുർവേദേ ച നിഷ്ഠിതഃ സർവശാസ്ത്രാർത്ഥ തത്വജ്ഞ സ്മൃതിമാൻ പ്രതിഭാനവാൻ സർവലോക പ്രിയ സാധു അദീനാത്മാ വിചക്ഷണ സർവദാ അഭിഗത സദ്ഭിഃ സമുദ്ര ഇവ സിന്ധുഭിഃ ആര്യ സർവസമശ്ചൈവ സദൈവ പ്രിയദർശന സജ സർവഗുണോപേത കൗസല്യാനന്ദവർദ്ധന സമുദ്ര ഇവ ഗാംഭീര്യേ ധൈര്യേണ ഹിമവാനിവ വിഷ്ണുനാ സദൃശോ വീര്യം സോമവത് പ്രിയദർശനം കലാഗ്നി സദൃശ ക്രോധേ ക്ഷമയാ പൃഥിവീ സമം ധനദേന സമസ്ത്യാഗേം സത്യേ ധർമ്മ ഇവാപരഃ തമേവം ഗുണസമ്പന്നം രാമം സത്യപരാക്രമം. നാരദ മഹർഷിയുടെ വചനം അങ്ങനെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത, ജനങ്ങളാൽ വാഴ്ത്തപ്പെട്ട ഇക്ഷ്വാകു വംശജനായിട്ടുള്ള രാമൻ. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അതിനുത്തരം പറഞ്ഞു നാരദ മഹർഷി. ദാ ഒറ്റയൊരാളുണ്ട്, ജനങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ടവനായിട്ടുള്ള രാമൻ, ഇക്ഷ്വാകു വംശജനായിട്ടുള്ള രാമൻ, സകര പരമ്പരയിലുള്ള രാമൻ. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ഉത്തരം പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ രൂപസൗകുമാര്യത്തെയാണ് വർണ്ണിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നു. ആ രൂപസൗകുമാര്യവും നമുക്ക് കേൾക്കാൻ ആഗ്രഹം ഏറെയുണ്ട്. എന്താണ് നാരദ മഹർഷിയാൽ വർണ്ണിക്കപ്പെട്ട രാമൻ്റെ സ്വരൂപം? നമുക്കതിലൂടെ പോകാം. പിന്നീട് ഇവിടെ വാൽമീകി മഹർഷിയാൽ ചോദിച്ച ഗുണങ്ങൾ, ആ ഗുണങ്ങളും അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ആ ഗുണങ്ങൾ എന്ന് എടുത്ത് ഉദാഹരണ സഹിതം സമർത്ഥിക്കുന്നുണ്ട്. അത്രയുമാണ് ഞാനിവിടെ പാരായണം ചെയ്തത്. ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും സംക്ഷേപിച്ച് നാരദ മഹർഷി വാൽമീകിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ ധൃതിമാൻ വശീ. നിയതാത്മാ, നിയതമായിട്ടുള്ള ആത്മഭാവം എന്ന് വെച്ചാൽ എന്താണ്?
ചാഞ്ചാടുന്ന വ്യക്തിത്വമല്ല. ചാഞ്ചാട്ടമില്ല വ്യക്തിത്വത്തിൽ, ആടുന്ന വ്യക്തിത്വമല്ല. പിന്നെയോ, ഉറപ്പുള്ള വ്യക്തിത്വമാണ്. ആ ഉറപ്പുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഈ ശ്രീരാമൻ. ആദ്യമേ പറഞ്ഞ അതാണ്, നിയതാത്മാവാണ്. വളരെ ദൃഢനിശ്ചയത്തോടുകൂടി ദൃഢചേതനനായിട്ട് വർത്തിക്കുന്നവനാണ് ശ്രീരാമൻ. നമുക്ക് ഇല്ലാത്തതായിട്ടുള്ള ഗുണവും അതാണ്. നമ്മൾ ഓരോരുത്തരിലേക്കും നമ്മൾ ചോദ്യം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ, നമ്മളെ അവലോകനം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് യാതൊരു കാരണവശാലും ഈ ഒരു ചാഞ്ചാട്ടമില്ലാത്ത അവസ്ഥ നമ്മളിലില്ല. അത് പുരുഷനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, ആരായാലും അവരിൽ ഈ ചാഞ്ചാട്ടം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ രാമനിലെ സ്വരൂപം വർണ്ണിക്കുമ്പോൾ, രാമനിലെ ഗുണങ്ങളെ വർണ്ണിക്കുമ്പോൾ, ആ രാമനിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അത് പൂർണ്ണമായും നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ ജീവചരിത്രമല്ല നമ്മൾ അറിയേണ്ടത്. ഒരു വ്യക്തിയിലെ വ്യക്തിത്വം, ശരിക്കും ഒരു ക്യാരക്ടറൈസേഷൻ, ഒരു ഉത്തമമായിട്ടുള്ള വ്യക്തിത്വം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇവിടെ വാൽമീകി മഹർഷി നാരദ മഹർഷിയിലൂടെ നമുക്ക് കാട്ടിത്തരികയാണ്. അവിടെ നിയതാത്മാ, ഉറച്ച തീരുമാനങ്ങളുള്ളവൻ, ഉറച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമ. പിന്നെയോ, മഹാവീര്യ, വീര്യം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ദ്യുതിമാൻ, ദ്യുതിമാനായിട്ടുള്ള ആള്. ധൃതിമാൻ, വളരെ സാമർഥ്യത്തോടുകൂടി അതിവേഗത്തെ കാര്യങ്ങളെ ചെയ്യുന്നവൻ. വശി, ആരാലും ആകർഷിക്കപ്പെടുന്നവൻ. പിന്നെയോ, ബുദ്ധിമാൻ, അങ്ങേയറ്റം ബുദ്ധിയുള്ളവൻ. നീതിമാൻ, ലോകത്തിലെ നീതി നിയമങ്ങൾ വ്യക്തമായി, ആ നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായ അവബോധമുള്ളവൻ. വാഗ്മി, മിതഭാഷിയായിട്ടുള്ള ആള്. വെറുതെ കിടന്ന് വാചകമടിച്ചിട്ട് കാര്യമില്ല, പറയുന്നതിൽ പൊരുളുണ്ടാവണം, അതിൽ ഒരു സന്ദേശമുണ്ടാവണം. ആ വാക്കിൽ ഒരു വാക്കേ ഉള്ളുവെങ്കിൽ പോലും ആ വാക്ക് തുളച്ചു കയറണം. ആ വാക്കിലെ ശക്തി, വാക്കിനെ ഈശ്വരനായിട്ട് കാണുന്നവർ ആ ഓരോ പദവും ശ്രദ്ധയോടുകൂടി മാത്രമേ പ്രയോഗിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരാണ് മിതഭാഷികൾ, വാഗ്മികൾ. പിന്നെയോ, ശ്രീമാൻ, വളരെ സകല അണിമ, മഹിമ, ലഖിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം എന്ന് പറയുന്ന അഷ്ട ഐശ്വര്യങ്ങളോട് കൂടിയിരിക്കുന്നവൻ. ശത്രുനിബർഹണ, ശത്രുക്കളെ പൂർണ്ണമായിട്ടും അടക്കി ഇരുത്തിയവൻ. പിന്നെയോ, വിപുലാംസഹ, വളരെ വിശാ, പിന്നെ അദ്ദേഹത്തിൻ്റെ രൂപഭാവത്തിലേക്ക് പോവുകയാണ്. വിപുലാംസഹ, വളരെ എന്താണ്, ഉയർന്ന വിസ്തൃതമായിട്ടുള്ള അംശം, മാരുടത്തോട് കൂടിയവനായിട്ടുള്ള ആള്. പിന്നെയോ, മഹാബാഹു, അംശം എന്നുള്ളതിന് തോള് എന്നർത്ഥമുണ്ട്. പിന്നെയോ, മഹാബാഹു, നല്ല വിശാലമായിട്ട് നല്ല നീണ്ട കൈകൾ ഉള്ള ആള്. കൈകൾ വളരെ നീളമുണ്ട്. കാരണം ഉത്തമ വ്യക്തിത്വത്തിൻ്റെ ഉടമ, വ്യക്തിത്വം എന്ന് പറയ, പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ മുട്ടിന് താഴെ കൈകൾ, രാജലക്ഷണം പറയുന്നത് അങ്ങനെ, മുട്ടിന് താഴേക്ക് കൈകൾ നീണ്ടു കിടക്കണം, അതാണ് ഉത്തമ രാജലക്ഷണം എന്നാണ്. പിന്നെയോ, കമ്പുഗ്രീവഹ, നല്ല നീണ്ട കഴുത്തോടുകൂടിയവൻ. മഹാഹനു, നല്ല താടിയോട്, മഹത്തായിട്ടുള്ള താടി വിസ്താരത്തോട് കൂടിയാള്. മഹോ ഉരസ്കഹ, നല്ല ഉരസ്, മനോഹരമായിട്ടുള്ള വിസ്തൃതമായിട്ടുള്ള ഈ ഉരസ്സോടുകൂടിയവൻ. മഹേശ്വാസഹ, ഗൂഢജത്രുരരിന്ദമഹ. അപ്പം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങളിലെ ആ ഒരു എന്താണ്, ബലിഷ്ഠമായിട്ടുള്ള ശരീരത്തെ, വളരെ വളരെ നമ്മൾ പറയുന്നത് പോലെ അനാവശ്യമായിട്ട് ആഹാരം കഴിച്ച് ശരീരത്തെ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു രൂപമല്ല. പിന്നെയോ, വളരെ മിതത്തിൽ, വളരെ ആവശ്യത്തിന് മാത്രം ആഹാരം കഴിച്ച് അംഗലാവണ്യം നിജപ്പെടുത്തിയവനാണ്. ഏതെങ്കിലും ഒരു ഭാഗം വേണ്ടാത്ത രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെ രൂപസൗകുമാര്യത്തിൽ ഒരു എന്തോ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടും. ഇതങ്ങനെയല്ല, പൗരുഷമെന്ന് പറയുന്നതിൽ ഓരോ അംഗങ്ങളും നിജപ്പെടുത്തിയെടുക്കണം. അതിന് വേണ്ട തരത്തിലുള്ള വ്യായാമങ്ങൾ കൊടുത്ത് ആ ആകാര സൗഷ്ഠവം, ആ ലാവണ്യം, അതിൻ്റെ പൗരുഷത്തിൻ്റെ ഒരു 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 എന്താ പറയുക, ഒരു ആരാലും ആകർഷിക്കപ്പെടുന്ന ആ പൗരുഷഭാവം ആ ഉടലിൽ തെളിയണം. അതാണ് പുരുഷ സൗന്ദര്യം എന്ന് പറയുന്നത്. പിന്നീടോ, പിന്നെ അജാനബാഹു, സുശിര, സുലലാട, സുവിക്രമ, അങ്ങേയറ്റം വിക്രമമുള്ളവനാണ്. നല്ല നെറ്റിത്തടം, വിശാലമാ എന്താണ്, നല്ല നെറ്റിത്തടം, നല്ല കൈകൾ, നീണ്ട കൈകൾ, നല്ല ശിരസ്സോടുകൂടിയവന്, നല്ല നെറ്റിത്തടത്തോടുകൂടിയവന്, അങ്ങേയറ്റം വിക്രമഭാവത്തോടുകൂടിയവന്. സമവിഭക്താംഗ, ഓരോ അംഗങ്ങൾ, അതായത് ഏറെയും കുറഞ്ഞൊന്നും ഇരിക്കുകയല്ല,
അംഗങ്ങൾ. ഇപ്പം നമ്മൾ പറയും കണ്ണ് കൊള്ളാം, കണ്ണ് എങ്ങനെയായിരിക്കണം, ആ കണ്ണിന് ആനുപാതികമായിട്ട് വരണമെന്ന് പുരികക്കുടികൾ, അതുപോലെ ലലാടം, അതുപോലെ നാസിക, അതേപോലെ തന്നെ അധരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ താടി, ഇതെല്ലാം തന്നെ വളരെ മിതത്തിൽ സൗന്ദര്യത്തോടുകൂടി ഒതുക്കത്തോടുകൂടി ഒന്നൊന്നിന് അഭംഗി സൃഷ്ടിക്കത്തക്ക തരത്തിലല്ലാതെ സമസമത്തിൽ എല്ലാം ആവശ്യത്തിന്, അതൊരു ഒരു സൃഷ്ടിയിലെ ഒരു ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും ഇത് കിട്ടിയിട്ടില്ല, എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ കുറവുകൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാ മനുഷ്യ സൃഷ്ടി എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആണെങ്കിലും, പക്ഷെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉള്ള രൂപത്തെ നമുക്ക് കാണാൻ, എല്ലാവരിലുമുണ്ട് എന്തെങ്കിലും ഒരു കുറവ് നമുക്ക് കാണാൻ പറ്റും. അതില്ലാത്തതായിട്ട് കലിയുഗത്തിൽ വളരെ കുറവാണ്. സമ വിഭക്താംഗ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പം ഇതങ്ങനെയല്ല, ശ്രീരാമൻ എന്ന് പറയുന്നത് അംഗസൗഷ്ടവം പൂർണ്ണതയിലാണ്, ആ ഓരോ അംഗങ്ങളും ഒന്നൊന്നിന് ചേർച്ച വരത്തക്ക രീതിയിൽ ആ പൂർണ്ണതയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെയോ സ്നിഗ്ധവർണ, മനോഹരമായിട്ടുള്ള നല്ല ആകർഷണീയമായിട്ടുള്ള നിറം. പ്രതാപവാൻ, പീനവക്ഷ, വിശാലാക്ഷ, ലക്ഷ്മിവാൻ, ശുഭലക്ഷണ, ഈ പദങ്ങളുടെയൊക്കെ അർത്ഥം നിങ്ങൾക്കറിയാവുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് നേരത്തെ വാൽമീകി മഹർഷി ചോദിച്ചതായിട്ടുള്ള ഗുണങ്ങളാണ്. ആ ഗുണങ്ങളൊക്കെയുള്ള ആളും കൂടി, രൂപം മാത്രം പോരല്ലോ, നമ്മൾ കണ്ടാൽ കൊള്ളാം, പക്ഷേ അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയുന്നത് പോലെ അഴക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പക്ഷെ അതിനകത്ത് വേണ്ടതായിട്ടുള്ള ഗുണങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. ഒരു സൗന്ദര്യം ആകർഷണീയമാകുന്നത് ആ വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഗുണങ്ങളോട് ചേർന്നിട്ടാണ്. അതുകൊണ്ടാണ് പല വിരൂപരും നല്ല വാഗ്മികളും നല്ല വാക്കുകൾ പറയുന്നവരുമായിട്ടുള്ള ആളുകളെ നമ്മൾ കൂടുതൽ ആദരിക്കുകയും സ്നേഹിക്കുകയും നമ്മൾ അവരുടെ മാതൃകാബിംബങ്ങളായി നമ്മുടെയൊക്കെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതിന് അവരുടെ രൂപമല്ല അവിടെ നമ്മൾ കാണുന്നത്, അവരിലെ ഗുണങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ രൂപവും ഗുണങ്ങളും സമന്വയിച്ച് വന്നാലോ, എല്ലാം കൂടി വരുമ്പോഴോ, എല്ലാം കൂടി ഒന്നിലേക്ക് കടന്നു വരിക, ഒരു ബിംബത്തിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്യപൂർവമായി നടക്കുന്ന സൃഷ്ടിവിശേഷമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ധർമ്മജ്ഞഃ. ഈ ശ്രീരാമൻ എന്ന് പറയുന്ന ഇക്ഷ്വാകു വംശജനായിട്ടുള്ള ഈ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് ധർമ്മജ്ഞനാണ്, സത്യസന്ധനാണ്. പ്രജാനാം ച ഹിതേരഥ, പ്രജകളുടെ ഹിതത്തിൽ എപ്പോഴും രഥനായിട്ടുള്ളവനാണ്, അതിൽ താല്പര്യപ്പെട്ട് കർമ്മനിരതനായിട്ടിരിക്കുന്നയാളാണ്. പ്രജാനാം ഹിതേ, അതാണ് വാൽമീകി ഉത്തരരാമചരിതം എന്ന് പറയുന്ന ഭവഭൂതിയുടെ നാടകമുണ്ട്. ആ നാടകത്തിൽ ശരിക്കും പറയുന്നതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് തുടക്കത്തിൽ. താങ്കൾ രാജാവാക്കാനായിട്ട് പോവുകയാണ്, എന്താണ് താങ്കൾ ഈ പ്രജകൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്, എന്താണ് പ്രജകളോടുള്ള താങ്കളുടെ സമീപനമെന്നുള്ള അഷ്ടാവക്ര മുനിയുടെ ചോദ്യത്തിന് മുൻപിൽ രാമൻ മറുപടി പറയുന്നുണ്ട്. സ്നേഹം ദയാം ച സൗഖ്യം ച യതിവാ ജാനകീം അപി ആരാധനായ ലോകസ്യ മുഞ്ചതോ നസ്തിമേ വ്യഥ. അതാണ് പ്രജാഹിതം എന്ന് പറയുന്നത്. സ്നേഹം ദയാം ച സൗഖ്യം ച യതിവാ ജാനകീം അപി ആരാധനായ ലോകസ്യ മുഞ്ചതോ നസ്തിമേ വ്യഥ. പ്രജകളുടെ സ്നേഹം, ദയ, സൗഖ്യം, ഇവയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ജാനകിയെപ്പോലും ഉപേക്ഷിക്കുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ പ്രജകളാണ്. ആ പ്രജാനാം ഹിതേ രഥ എന്നുള്ള വാക്കാണ്, ഈ വാക്യത്തെ എടുത്തുകൊണ്ടാണ് നാരദ ഭവഭൂതിയുടെ ഉത്തരരാമചരിതം നാടകത്തിൻ്റെ തുടക്കത്തിൽ ഇത്തരത്തിൽ ശ്രീരാമനെ കൊണ്ട് പറയിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വാചകം. പിന്നീട് പറയുന്നത് എന്താണ്? യശസ്വി, വളരെ കീർത്തിമാനായിട്ടുള്ള ആള്, ജ്ഞാനസമ്പന്ന, ലോകത്തിലുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ്. ജ്ഞാനവുമുണ്ട്, വിജ്ഞാനവുമുണ്ട്, അജ്ഞാനവുമുണ്ട്. ഇത് നമ്മൾ മൂന്നും മനസ്സിലാക്കിയിരിക്കേണ്ട പദങ്ങളാണ്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അല്പജ്ഞാനം എന്നാണ് അർത്ഥം, അല്ലാതെ അറിവില്ലാത്തത് എന്നുള്ള അവസ്ഥയല്ല. ആരും എല്ലാവരും ഈ ലോകത്തിലുള്ളവരെല്ലാം അജ്ഞാനികളാണ്. നമ്മളും നിങ്ങളും എല്ലാവരും അല്പജ്ഞാനികളും. നമുക്ക് ഏതെങ്കിലും കുറച്ച് വിഷയങ്ങളിൽ പരിജ്ഞാനമുണ്ട്, എല്ലാ വിഷയങ്ങളിലും നമുക്ക് പരിജ്ഞാനമില്ല. അതാണ് അല്പജ്ഞാനം എന്ന് പറയുന്നത്. പിന്നെ വിജ്ഞാനം എന്ന് പറയുന്നത് വിശേഷജ്ഞാനമാണ്. വിശേഷജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില വിഷയങ്ങളിൽ ആധികാരികമായിട്ട് നമ്മൾ പഠനത്തിന് വിധേയമാകുകയാണ്. ഇനി പരമമായിട്ടുള്ള ജ്ഞാനമെന്ന് പറയുന്നതോ, ജ്ഞാനമെന്ന് പറയുന്നത് ഞാൻ ആകുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ദ സെൽഫ് അവെയർ യൂണിവേഴ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് തന്നെയാണ്. അതായത് നമ്മളും ഈ പ്രപഞ്ചവും എന്താണെന്ന് ആത്യന്തികമായിട്ടുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് ജ്ഞാനവാനായിട്ടുള്ള പുരുഷൻ എന്ന് പറയുന്നത്. ഇവിടെ പുരുഷൻ ജ്ഞാനവാനാകണമെങ്കിൽ കൃത്യമായിട്ട് ലോകത്തെയും താൻ അടങ്ങിയ പ്രപഞ്ചവും എന്താണെന്ന് ശക്തമായ തിരിച്ചറിവുള്ളവനാണ്
ജ്ഞാനവാനായിട്ടുള്ള പുരുഷൻ. അപ്പോൾ ഇവിടെ ശ്രീരാമൻ എന്ന് പറയുന്നത് ജ്ഞാനസമ്പന്നനാണ്. പിന്നെയോ ശുചി, ശൗചം, തപസ്, സ്വാധ്യായം, ഇതെല്ലാം നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്ന ആളാണ്. വശ്യ, ആരാലും ആകർഷിക്കപ്പെടുന്നവൻ. സമാധിമാൻ, കണ്ടോ, ആ ദൃഢനിശ്ചയത്തിൽ ഉറച്ച് ഇരിക്കുന്നവൻ, ധ്യാന നിമഗ്നനായിട്ട് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ ശേഷിയുള്ളവനാണ്. സമാധിസ്ഥനൻ്റെ അവസ്ഥാവിശേഷത്തിലേക്ക്, ജ്ഞാനവാനായിട്ടുള്ള പുരുഷനുമാനം മാത്രമേ സമാധി എന്ന് പറയുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് സഞ്ചരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നെയോ പ്രജാപതി സമ, ഒരിക്കലും എന്താണ് ഒരു ഒരു രാജാവെന്ന് പറയുന്നത് പ്രജാപതിയെ പോലെയായിരിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, സകല എല്ലാ ഈശ്വര തുല്യനായിട്ടുള്ള അവസ്ഥ, അതായത് നമ്മുടെ ഗുണങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ വാക്കും മനസ്സും പ്രവൃത്തിയും സമന്വിതമായി സത്വഗുണോപേതമായി വർത്തിക്കുമ്പോൾ മാത്രമാണ് പ്രജാപതി സമനാകുന്നത്. ലോകത്തിലുള്ള സകലതിൻ്റെയും അധിപതിയായിട്ട് വർത്തിക്കുന്ന പ്രജാപതിക്ക് തുല്യനായിട്ടുള്ള ആളാണ് ഈ മനുഷ്യബിംബമായിട്ടുള്ള ഈ ശ്രീരാമൻ. പിന്നെയോ ശ്രീമാൻ ധാതാ രിപുനിഷൂദന, ഇത് പിതൃതുല്യ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് രിപുനിഷൂദന, ദുഷ്ടരെ മുഴുവനും, ദുഷ്ടർ എന്നുള്ളതിൽ അപ്പുറം ദുഷ്ടതയെ മുഴുവനും നിഷൂദനം ചെയ്തവൻ, ഇല്ലാതാക്കിയവൻ. അപ്പം തൻ്റെ, ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, സ്വപ്രകാശിതമായ ഒരു ദീപം, ആ ദീപം സ്വയം പ്രകാശിക്കുകയും ചുറ്റിനുമുള്ളവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പ്രകാശിതമായിരിക്കുന്ന, അടിച്ച് വൃത്തിയാക്കി കൊളുത്തി വച്ചിരിക്കുന്ന ഒരു വിളക്ക്, അടിച്ച് വൃത്തിയാക്കിയ നിലത്ത് കൊളുത്തി വച്ചിരിക്കുന്ന വിളക്ക്, അത് ആ മുറിയെ കൂടുതൽ പ്രകാശിതമാക്കും. അവിടെ വേണ്ടാത്തതൊന്നും കടന്നു വരത്തില്ല. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഇവിടെ ശ്രീരാമൻ എന്ന് പറയുന്ന ബിംബം അടിച്ചു വൃത്തിയാക്കിയ, പൂർണ്ണമായിട്ടും സത്വപ്രകാശിതമായിരിക്കുന്ന ഒരു ബിംബമാണ്. ആ ബിംബത്തിൻ്റെ അടുത്തേക്ക് അഴുക്കുകൾക്കൊന്നും കടന്നു വരാൻ പറ്റില്ല. ആ അഴുക്ക് അതുകൊണ്ട് ദുഷ്ടതയെ മുഴുവനും ഇല്ലാതാക്കിയത്, പൂർണ്ണമായിട്ടും ശുദ്ധികലശം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പറയുന്നതോ രക്ഷിത ജീവലോകസ്യ ധർമ്മസ്യ പരിരക്ഷിത. നമ്മൾ നേരത്തെ പറഞ്ഞു ധർമ്മം എങ്ങനെയാണ്, ധർമ്മോ രക്ഷത്തി രക്ഷിത എന്നാണ്. ധർമ്മം ഏതൊരുവനാണോ ധർമ്മം ഒരു യഥാവിധി അനുഷ്ഠിക്കുന്നത്, ആ അനുഷ്ഠിക്കപ്പെടുന്നതായിട്ടുള്ള ആ ധർമ്മം അവൻ്റെ രക്ഷയ്ക്കായിട്ടെത്തും എന്നാണ്. ധർമ്മത്തെ പ്രത്യേകിച്ച് കലിയുഗമാണിത്. ഈ കലിയുഗത്തിൽ ധർമ്മത്തെ നമ്മൾ നിലനിർത്തുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമായിട്ടുള്ള കാര്യമാണ്. ആ പ്രയാസമുള്ള അവസ്ഥയിൽ പോലും നമ്മൾ ആ ധർമ്മത്തെ യഥാവിധി അനുഷ്ഠിച്ചാൽ, നമ്മുടെ ഒരു കഷ്ടകാല സമയത്ത് ഈ ധർമ്മം നമ്മളെ രക്ഷയ്ക്കായിട്ടെത്തും എന്നാണ്. ധർമ്മം ഇരിക്കുന്നിടത്ത് സ്നേഹമുണ്ട്, ധർമ്മം ഇരിക്കുന്നിടത്ത് ദയയുണ്ട്, ധർമ്മം ഇരിക്കുന്നിടത്ത് ദാനമുണ്ട്, ആ ധർമ്മം ഇരിക്കുന്നിടത്ത് വരാത്തതായിട്ട് ഒന്നുമില്ല. ലോകത്തിലുള്ള സകല ഗുണങ്ങളും ധർമ്മം എവിടെ ഇരിക്കുന്നോ അവിടേക്ക് വന്നു ചേരും, അവിടെ വരാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ ആ ധർമ്മത്തിന് നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കും എന്നാണ്. പിന്നെയോ വേദവേ രക്ഷിത സ്വസ്യ ധർമ്മസ്യ സ്വജനസ്യച്ച രക്ഷിത, കണ്ടോ, വെറും രാജധർമ്മം മാത്രമല്ല പാലിക്കുന്നത്. പിന്നെയോ രക്ഷിത സ്വസ്യ ധർമ്മസ്യ, സ്വന്തം ധർമ്മവും പാലിക്കുന്നുണ്ട്. അവനവൻ്റെ ധർമ്മം ചെയ്യണം, അവനവനിൽ അർപ്പിതമായിരിക്കുന്ന ജോലി ചെയ്യണം, ഔദ്യോഗികമായിട്ടുള്ള ജോലി, രണ്ടും രണ്ട് ധർമ്മമാണ്, ആ രണ്ട് ധർമ്മവും പാലിക്കണം. പിന്നെയോ സ്വജനസ്യച്ച രക്ഷിത, തന്നോട് തൻ്റെ ചുറ്റിനും നിൽക്കുന്നവരെ എല്ലാവരെയും നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിയണം. ഒരു വലിയ തണൽ മരമായിട്ട് നമുക്ക് ഓരോ വ്യക്തികൾക്കും മാറാനായിട്ട് സാധിക്കും. നമ്മുടെ കർമ്മം അതേ രീതിയിൽ, നമ്മുടെ സത്യത്തിൽ അധിഷ്ഠിതമായ കർമ്മത്തിലൂടെ, ധർമ്മത്തിൽ അധിഷ്ഠിതമായി നമ്മൾ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, ആ സത്യധർമാദികളിൽ അടങ്ങിയിരിക്കുന്നതായ കർമ്മം നമ്മളെ കൂടുതൽ 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 കർമ്മോത്സുകരാക്കി മാറ്റി വലിയൊരു വടവൃക്ഷമായിട്ട്, അനേകം പേർക്ക് ആശ്വാസം പകരുന്ന, തണൽ പകരുന്ന ഒരു വലിയ മഹാവൃക്ഷമായിട്ട് നമുക്ക് പരിലസിക്കാനായിട്ട് കഴിയും. അതാണിവിടെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട്, സത്യം പറയുന്നത് കൊണ്ട്, ആ സത്യധർമ്മങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മമനുഷ്ഠിക്കുന്നതിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന വ്യക്തിത്വ ശുദ്ധികലശമെന്ന് പറയുന്നത് അവിടെയാണ് നടക്കുന്നത്. പിന്നീടോ വേദവേദാംഗ തത്വജ്ഞ ധനുർവേദേ ച നിഷ്ഠിത, വേദവേദാംഗ തത്വജ്ഞനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും അതിനോടനുബന്ധമായി നിൽക്കുന്ന ലോകത്തിൽ മനുഷ്യ ജീവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള സകല കർമ്മ പന്ഥാവിനെക്കുറിച്ചും സകല കർമ്മ പഥങ്ങളെക്കുറിച്ചും വ്യക്തമായ ദിശാബോധമുള്ളവനായിരിക്കണം ഒരു രാജാവ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്ത് വേണം, ധനുർവേദേ ച നിഷ്ഠിത. ധനുർവേദം ആയോധന വിദ്യയിൽ അങ്ങേയറ്റം
ശ്രദ്ധയുള്ള അന്നത്തെ ഈ രാമൻ്റെ കാലഘട്ടത്തിൽ, രാമ രാജ്യം നിലനിന്ന ത്രേതായുഗത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമെന്ന് പറയുന്നത് ധനുസ്സാണ്. അമ്പും വില്ലും ഉപയോഗിച്ചിട്ടുള്ള ഒരു ആയോധന കലയാണ് അന്ന് ഏറ്റവും പ്രബലമായി നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു അഭ്യാസമായിട്ട്, ആയോധന അഭ്യാസമായിട്ട് ഈ ധനുർവേദത്തെ മാറ്റിയതിന് കാരണം അതാണ്. ഇന്ന് നമ്മൾ ഇപ്പം ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ രൂപഭാവങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. പലതരത്തിലുള്ള പിന്നെ എന്താണ് ഈ ഉപകരണങ്ങളുടെ, അത്യന്താധുനിക ഉപകരണങ്ങളുടെ സംവിധാനത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് പറയുന്നത് സർവശാസ്ത്രാർത്ഥ തത്വജ്ഞ സ്മൃതിമാൻ പ്രതിഭാനവാൻ. സർവശാസ്ത്ര അർത്ഥ തത്വജ്ഞ, സകല ശാസ്ത്രങ്ങളുടെയും ഉള്ളിലടങ്ങിയിരിക്കുന്നതായിട്ടുള്ള തത്വത്തെ യഹ ജാനാതി, യാതൊരുവനാണോ അറിയുന്നത്, അങ്ങനെ അറിഞ്ഞവനാണ്. വെറുതെ ഒരു ശാസ്ത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾക്കറിയാം ഓരോ ശാസ്ത്രവും വന്ന്, ഇപ്പോൾ വേദത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 6 ശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വേദം നന്നായി മനസ്സിലാക്കണമെങ്കിൽ ശിക്ഷ, പാണിനീയ ശിക്ഷ, പരാശര ശിക്ഷ, നാരദ ശിക്ഷ തുടങ്ങിയതായിട്ടുള്ള ശിക്ഷകൾ അറിയണം. പിന്നെയോ കൽപ്പം, ഏത് കൽപ്പത്തിൽ ഏത് വേദം എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള കൽപ്പസൂത്രങ്ങൾ, കൽപ്പശാസ്ത്രങ്ങൾ മുഴുവനും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെയോ അതിൽ ഗൃഹ്യസൂത്രമുണ്ട്, ശ്രൗതസൂത്രമുണ്ട്, ശുൽഭസൂത്രങ്ങളുണ്ട്. ആ സൂത്രങ്ങളെല്ലാം നമ്മൾ യഥാവിധി അറിഞ്ഞിരിക്കണം. പിന്നെയോ വ്യാകരണമുണ്ട്, ഓരോ വേദമന്ത്രങ്ങളും എങ്ങനെയാണ് വ്യാകരണ നിബദ്ധമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള, അതിലെ വ്യാകരണ ശബ്ദത്തിൻ്റെ വിന്യാസങ്ങൾ, അതാണ് വ്യാകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ശബ്ദവിന്യാസങ്ങൾ നമ്മൾ യഥാവിധി അറിഞ്ഞിരിക്കണം. പിന്നെയോ നിരുക്തം, ഒരു വാക്കിൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണ്, അതിൻ്റെ നിഷ്പത്തി കൃത്യമായിട്ട്, ഒരു വാക്കിൻ്റെ നിഷ്പത്തി അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സർവശാസ്ത്ര അർത്ഥ സമ്പന്ന എന്നുള്ളത് സർവശാസ്ത്രാർത്ഥ തത്വജ്ഞ എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നതിനകത്ത് ആ വാക്കിനകത്തിൽ ഓരോ വാക്കിലും അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള അർത്ഥസത്തയുണ്ട്, അതിൻ്റെ ഒരു ബീജമുണ്ട്. അതിൽ നിന്ന് പ്രകൃതി പ്രത്യയങ്ങൾ ചേരുമ്പോൾ എങ്ങനെയാണ് ഒരു പദം രൂപപ്പെടുന്നത്, ആ രൂപപ്പെട്ട പദങ്ങളിൽ എങ്ങനെയാണ് അതിലെ അർത്ഥത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് എന്നുള്ളത് അവിടെ അടങ്ങിയിരിക്കുകയാണ്. അപ്പം നിരുക്തം നമ്മളറിയണം. പിന്നെ ഛന്ദസ്, ഇപ്പം നമുക്കറിയാം അനുഷ്ടുപ്പ് എന്ന് പറയുന്ന ഛന്ദസ്സിലാണ് ഈ വാൽമീകി മഹർഷിയിൽ നിന്നും ആ മന്ത്രം ദായിനി നമ്മൾ അവിടേക്കാണ് കടക്കാൻ പോകുന്നത്. വാൽമീകി മഹർഷിയിൽ നിന്നും ഏത് സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു അനുഷ്ടുപ്പ് എന്ന് പറയുന്ന ഛന്ദോനിബദ്ധമായിട്ടുള്ളൊരു കാര്യം വന്നത് എന്നുള്ളത്, ആ ഒരു വൃത്തത്തിൽ, ഒരു വൃത്തഘടനയിൽ, ഒരു താളത്തിൽ, ഒരു ആ താളത്തിൽ ഒരു അതിലൊക്കെ ഉപരി സ്വര സമന്വയത്തോടുകൂടി എങ്ങനെയാണ് ഒരു 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 വാക്യം ജനിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെയോ ജ്യോതിഷം, ഏത് കാലത്തെ അതിൻ്റെ സമയം, മുഹൂർത്തം, തിഥി, കരണമൊക്കെ കുറിച്ച് ആ സമയത്ത് ഈ ഗ്രഹങ്ങളെപ്പറ്റി, ആ സൗരയൂഥത്തെപ്പറ്റിയുമൊക്കെ ഉള്ളൊരു ബോധം, ഏത് ദിശയിലിരിക്കണം, എങ്ങോട്ടിരിക്കണം, ഏത് സമയത്ത് ചെയ്യണം, ഉദയത്തിൽ ചെയ്യണോ അസ്തമനത്തിൽ ചെയ്യണോ, ഈ സൂര്യൻ്റെ സഞ്ചാരമനുസരിച്ച് ആ ഗ്രഹങ്ങൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ മണ്ണിൽ എന്തൊക്കെ തരത്തിലുള്ള പിന്നെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ആ ജ്യോതിശാസ്ത്രം നമ്മളുടെ മുൻപിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഈ 6 ശാസ്ത്രങ്ങളും പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വേദത്തെ വേണ്ട രീതിയിൽ അധ്യയനം ചെയ്ത് നമുക്ക് ലോകോപകാരത്തിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രം വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മത്തിൽ കൃത്യമായിട്ടും ലോപം സംഭവിക്കും. അത് അഹിതത്തിന് കാരണമായി തരും. ആരുടെയൊക്കെ അഹിതത്തിന്? അതിനെ, ആ ധർമ്മത്തെ രക്ഷിക്കുന്നതായിട്ടുള്ള ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ അത് അഹിതത്തെ ചെയ്യുകയും അത് അധർമ്മമാവുകയും അത് പിന്നെ പാപമായിട്ടത് പരിണമിക്കുകയും ആ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടും വരും. അതുകൊണ്ട് അന്നുള്ളവർ കൃത്യമായിട്ട് സകല ശാസ്ത്രങ്ങളും അതിൻ്റെ ഉള്ളിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനകത്തിലടങ്ങിയിരിക്കുന്നതായിട്ടുള്ള തത്വത്തെ പൂർണ്ണമായും പഠിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് വേദവേദാന്ത തത്വജ്ഞ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സർവശാസ്ത്ര അർത്ഥ തത്വജ്ഞ എന്ന് എടുത്ത് രാമനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സകല ശാസ്ത്രങ്ങളെയും ആഴത്തിൽ തിരിച്ചറിയുക. നമ്മളെപ്പോഴും അങ്ങനെ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അത്തരത്തിലൊരു വിദ്യാഭ്യാസമേ ഇല്ല. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ അവനാണ് ഏറ്റവും കേമൻ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് അതിലുപരി പണ്ട് കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ലോകത്തിലുള്ള സകലതും പഠിച്ചാലേ അവനെ വിദ്യാസമ്പന്നൻ എന്ന് പറയുകയുള്ളൂ. അങ്ങനെയുള്ളവരെ ലോകം അങ്ങേയറ്റം പൂജിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. പിന്നീട് പറയുന്നത് എന്താണ്? സർവ്വലോകപ്രിയ. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, എങ്ങനെയാണോ ഒരു സമുദ്രം, സർവ്വലോകപ്രിയ സാധുരധീനാത്മാ വിചക്ഷണ, എന്താണ് സാധുവായിട്ടുള്ള എന്താണ് പിന്നെ അധീനാത്മ എന്നുവെച്ചാൽ എന്താണ്
അന്യദുഃഖത്തിൽ വേദനയുള്ളവൻ, സാധുവായിട്ടുള്ളവൻ, സർവലോകപ്രിയ, എല്ലാവരെയും എല്ലാവരാലും ഇഷ്ടപ്പെടുന്നവൻ, ഇതൊക്കെ ആകുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അന്യദുഃഖത്തിൽ വേദനയുണ്ടാകണം. അതാണ് നമ്മളിൽ കൂടുതൽ പ്രാർത്ഥനയുണ്ടാകുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ നമ്മളിൽ അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഒരു പാപത്തെ നീക്കിക്കളയുകയാണ്. അല്ലാതെ ഞാൻ മാത്രം നന്നായാൽ മതി, ഞാൻ മാത്രം വളർന്നാൽ മതി, എനിക്ക് ചുറ്റിനും നിൽക്കുന്നതൊന്നും ഉണ്ടാവരുത് എന്ന് നമ്മൾ ചിന്തിക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ്, വളരെ സഹിഷ്ണുതയോടുകൂടി മറ്റുള്ളവരുടെ അടുത്തേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ വലിയവരാകുന്നത്. അപ്പോൾ അതാണിവിടെ സാധുവാണ് അധീനാത്മാവായിട്ടുള്ള എന്താണ് സ്മൃതിമാൻ പ്രതിഭാനവാനൊക്കെ ആയിട്ടുള്ള ഈ സർവദാ അഭിഗത സദ്ഭിഹി സമുദ്ര ഇവ സിന്ധുഭിഹി എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ സിന്ധു മറ്റ് നദികളെല്ലാം ഒഴുകി വരുന്ന നദികളെ എപ്രകാരമാണോ സമുദ്രം തന്നിലേക്ക് സ്വീകരിക്കുന്നത്, സപ്തനദികളും ഒഴുകി വരുന്ന സപ്തനദികളെയും എപ്രകാരമാണോ സപ്തനദികളും അതിൻ്റെ കൈവഴികളും എല്ലാം ഒഴുകി വരുന്നതിനെ എപ്രകാരമാണോ ഒരു സമുദ്രം തന്നിലേക്ക് സ്വീകരിക്കുന്നത്, അതേപോലെ സർവലോകപ്രിയനായിട്ടുള്ള എല്ലാവരുടെയും വേദനകളിലേക്ക് ദുഃഖത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള വാക്കുകൊണ്ടും കർമ്മങ്ങളിലൂടെയും അവർക്ക് വേണ്ടതായിട്ടുള്ള പരിഹാരം ചെയ്തു കൊടുത്ത് അവർക്ക് സ്വാസ്ഥ്യത്തെ കൊടുക്കുന്നവനായിട്ടുള്ള ഉത്തമനായിട്ടുള്ള രാജാവ്. പിന്നെയോ ആര്യഹ സർവസമശ്ചൈവ സദൈവ പ്രിയദർശനഹ സച്ച സർവഗുണോപേത. ഇങ്ങനെ എല്ലാ ഗുണങ്ങളോടും കൂടിയിരിക്കുന്നവനായിട്ടുള്ള ഈ ശ്രീരാമചന്ദ്രൻ കൗസല്യ ആനന്ദവർദ്ധനഹ. കൗസല്യ എന്ന് പറയുന്ന തൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തെ കൊടുത്തവനായിട്ടുള്ള, ഒന്ന് ആലോചിക്കുക, ഒരു നല്ല മകൻ ഒരമ്മയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഈ ലോകത്തിൽ ഒരമ്മയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല പുത്രനെ കിട്ടുക എന്നുള്ളതാണ്. ഉത്തമ ഗുണവാനായിട്ടുള്ളൊരു പുത്രനെ, ഒരമ്മയ്ക്ക് അതിനപ്പുറം സന്തോഷിക്കാനായിട്ട് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലോട്ടറിയാണ്, ഏറ്റവും വലിയ നിധിയാണ് നല്ല പുത്രനെ കിട്ടുക. സ്നേഹവാനായിട്ടുള്ള, ധർമ്മിഷ്ഠനായിട്ടുള്ള, ശാന്തശീലനായിട്ടുള്ള, അതോ അതിലുപരി എന്താ പറയുക, എല്ലാ കർമ്മങ്ങളിലും സാമർഥ്യമുള്ള ഉത്തമ ഗുണവാനായിട്ടുള്ളൊരു പുത്രനെ ലഭിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അമ്മമാരെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്തും മക്കളുടെ അടുത്തും, പ്രത്യേകിച്ച് സ്ത്രീ ആൺകുട്ടികളുടെ അടുത്തും പെൺകുട്ടികളുടെ അടുത്തും, പെൺകുട്ടികളുടെ അടുത്ത് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അവരെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്തിനാണ് നിങ്ങളെ വിവാഹം കഴിപ്പിക്കുന്നത്? വിവാഹം കഴിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് പ്രജാ സൃഷ്ടിയാണ്, ഈ പരമ്പരയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് അവർ മനസ്സിലാക്കേണ്ടത് ആ അച്ഛനും അമ്മയും ആകാൻ തയ്യാറെടുക്കുകയാണ് അവർ. ആ തയ്യാറെടുക്കുന്ന സൃഷ്ടികർമ്മത്തിനായിട്ട് അവരെ നമ്മൾ തയ്യാറാക്കി പുറത്തേക്ക് വിടുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഉപദേശം, എപ്പോഴും സദാ പ്രാർത്ഥനാ നിരതരായിരിക്കണം നിങ്ങൾ. എന്തിനു വേണ്ടിയിട്ട്? ഏറ്റവും നല്ല സർവഗുണസമ്പന്നനായിട്ടുള്ള ഒരു കുഞ്ഞിനെ, സത്സ്വഭാവിയായിട്ടുള്ള സർവഗുണസമ്പന്നനായിട്ടുള്ള ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക്, ഈ ലോകത്തിൻ്റെ മാതൃകയായി തീരാനായിട്ട് അല്ലയോ ദൈവമേ നീ ഞങ്ങൾക്ക് തരയണമേ, ഞങ്ങളിലൂടെ തരയണമേ, ഏറ്റവും തരുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളതിനെ ഞങ്ങൾക്ക് തരയണമേ. അങ്ങനെയുള്ള കുഞ്ഞ് ഈ മണ്ണിലേക്ക് വന്നാൽ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, അത് ഈ ലോകത്തിന് തന്നെ ഉത്തമ ഗുണമുള്ളതാക്കി, ലോകത്തിന് തന്നെ ഏറ്റവും ലോകോപകാരിയായിട്ട് അത് മാറും. ഓരോ അച്ഛനും അമ്മയും, ഓരോ പുത്രനും പുത്രിയും ഇത് സശ്രദ്ധം, ഇത് നിഷ്ഠയോടുകൂടി അനുവർത്തിക്കേണ്ട കാര്യമാണ്. ആ സൃഷ്ടികർമ്മം കഴിയുമ്പോൾ പിന്നെ അവർക്ക് എന്തുമാകാം, പക്ഷെ ആ സൃഷ്ടി വരെ അവർ കൃത്യമായിട്ടും ഐകമത്യത്തോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി, വളരെ പ്രാർത്ഥനയോടുകൂടി, അങ്ങേയറ്റം നിഷ്ഠയോടുകൂടി സദാ ആ ഈശ്വര സ്മൃതിയിലും നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, നല്ല കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്, സത്യം മാത്രം പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഗർഭിണികളായിട്ടിരിക്കുന്ന പെൺകുട്ടികൾ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല, അധർമ്മം ചെയ്യാൻ പാടില്ല, വേണ്ടാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, അത് വളരെ ശ്രദ്ധയോടുകൂടി ഈ സമയം ചിലവഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും സത്വഗുണം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു ബിംബത്തെ നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കാനായിട്ട് കഴിയും. നമ്മളിലൂടെ നടക്കുന്നതായിട്ടുള്ള ഒരു സൃഷ്ടിയാണത്. ആ സൃഷ്ടിയെ കണ്ട് ലോകം മുഴുവൻ അത്ഭുതപ്പെടണം. ഓരോ അമ്മമാരും അങ്ങനെ ചിന്തിക്കണം. ഓരോ കന്യകയും അങ്ങനെ അവളുടെ കന്യകത്വത്തും അത് ആ നിലനിൽക്കുന്ന അവൾ ഋതുമതിയാകുന്ന നിമിഷം മുതൽ അവൾ പ്രാർത്ഥിക്കണം,
ഓരോ നിമിഷത്തിലും പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് അവളെ കൊണ്ടുചെന്ന് ആ മഹത്തായ കർമ്മത്തിന് അവളെ ഇരുത്തുന്നത്. ആ മഹത്തായ കർമ്മത്തിലൂടെ പിന്നീട് സൃഷ്ടിക്കപ്പെടുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സൃഷ്ടിവിശേഷമായിരിക്കും എന്നുള്ളത് ഓരോ അമ്മമാരും അച്ഛന്മാരും തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ഉപദേശം അവരെ അടുത്ത് കുട്ടികളെ പിടിച്ച് മടിയിലിരുത്തി കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ നമ്മൾ അത് ഉപദേശിച്ചു കൊടുക്കണം. നമ്മൾ മടിയിലിരുത്തി അവരെ തലോടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതുപോലെ ഒരു ആചാര്യനും അത്ര ഗൗരവത്തോടുകൂടി പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ മടി അത്രയും നല്ല രീതിയിലുള്ള അച്ഛനും അമ്മയുമായി നമ്മൾ മാറുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി ചേർത്തിരുത്തി മകനെ മകളെ നിങ്ങൾ ഇങ്ങനെയായിരിക്കണമെന്ന് വളരെ ശ്രദ്ധയോട് കുട്ടിക്കാലത്തും അല്ലാതെ നമ്മൾ മനസ്സിലാക്കണം. അടയ്ക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, അടയ്ക്കാ മരമായാൽ നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പം അടയ്ക്കയായിരിക്കുന്ന പ്രായം തൊട്ട് നമ്മൾ അമ്മ അമ്മയുടെ ഉദരത്തിൽ ഗർഭം നമ്മൾ സ്വീകരിക്കുന്ന നിമിഷം മുതൽ ആ ബീജത്തെ സ്വീകരിക്കുന്ന നിമിഷം മുതൽ ആ ഗർഭത്തിൽ ആ കുഞ്ഞ് വളർന്ന് ആ ഭ്രൂണം വളർന്നു വരുന്ന ഓരോ നിമിഷത്തിലും അത്ര ജാഗരൂകരായിരിക്കണം ഓരോ മാതാപിതാക്കളും. എങ്കിൽ മാത്രമേ നമുക്ക് ലോകോപകാരിയായിട്ടുള്ള ഒരു സൃഷ്ടി നമുക്ക് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെയോ ഈ സർവഗുണോപേതനായിട്ടുള്ള കൗസല്യ ആനന്ദവർദ്ധനായിട്ടുള്ള ഈ രാമൻ സമുദ്ര ഇവ ഗാംഭീര്യ, സമുദ്രം പോലെ ഗാംഭീര്യമുള്ളവനും ധൈര്യേണ ഹിമവാൻ ഇവ, കണ്ടോ ധൈര്യത്തിൽ ആരെ പോലെയാണ്, ഹിമവാനെ പോലെയാണെന്നാണ്. ധൈര്യത്തിൽ ഹിമവാനെ പോലെയും ഗാംഭീര്യത്തിൽ സമുദ്രത്തെ പോലെയും ആണ് ഈ ശ്രീരാമചന്ദ്രന്റെ ഭാവം എന്നാണ് പറയുന്നത്. പിന്നെയോ വിഷ്ണുനാ സദൃശ, സച്ചാൽ വിഷ്ണു സർവവ്യാപിത്വം, വിഷ്ണു എന്ന് വെച്ചാൽ വ്യാപനശീലത്തോടു കൂടിയവെന്നാണ്. സർവവ്യാപിത്വമുള്ള മഹാവിഷ്ണുവിനോട് സദൃശ രൂപത്തിൽ മഹാവിഷ്ണുവിനോട് സാദൃശ്യം പുലർത്തുന്ന വീര്യോ സോമവത് പ്രിയദർശനം. പിന്നെയോ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ പ്രിയദർശനനായിട്ടുള്ള, പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖശോഭയോട് കൂടിയിട്ടുള്ള. പിന്നെയോ കാലാഗ്നി സദൃശ, പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിലെ വീര്യത്വം വിളങ്ങുന്നത്? എങ്ങനെയാണ്? കാലാഗ്നിയെ പോലെയാണ്, ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ തക്ക ശേഷിയുള്ള അഗ്നി, ആ അഗ്നി പ്രശോഭിക്കുന്നത് പോലെയാണ്. അതിന് തുല്യമായിട്ടുള്ള അത്രയ്ക്ക് സ്വർണവർണ്ണമാർന്ന ശരീരമാണ്. ക്രോധേ ക്ഷമയ പൃഥ്വി സമഹ, ഇനി ക്രോധത്തിലോ ക്ഷമയിലോ ആരെ പോലെ? പൃഥ്വി സമ ഭൂമിദേവിയെ പോലെ ക്ഷമയുള്ളവനാണ്, അല്പം പോലും ക്രോധമില്ലാത്ത ഭൂമിദേവിയെ പോലെ ക്ഷമയുള്ളവനാണ്. പിന്നെയോ ധനദേന സമസ്ത്യാഗേ സത്യേ ധർമ്മ ഇവാപരഹ, ഇനി ധനത്തിലും ത്യാഗത്തിലും സത്യത്തിലും ധർമ്മത്തിലും ഇതിന് ഒരു മറ്റൊരാളെ നമുക്ക് അതുപോലെ എന്ന് പറയാനായിട്ട് മറ്റൊരാൾ ഈ പ്രപഞ്ചത്തിൽ ഇല്ല. തമേവം ഗുണസമ്പന്നം രാമം സത്യപരാക്രമം, അങ്ങനെയുള്ള രാമൻ സത്യപരാക്രമനായിട്ടുള്ള ഗുണസമ്പന്നനായിട്ടുള്ള രാമനെയാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള ഇക്ഷ്വാകുവംശജനായിട്ടുള്ള രാമൻ എന്ന ഒരേ ഒരാളെ ഉള്ളൂ എന്ന് നാരദ മഹർഷി വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ രാമൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ സരയൂ നദിയിലുള്ള അദ്ദേഹത്തിൻ്റെ സമാധി വരെയുള്ള കാര്യം ഈ നാരദ മഹർഷിയിൽ നിന്നും വാൽമീകി മഹർഷി ശ്രവിക്കുകയാണ്. ഇങ്ങനെ രാമൻ്റെ എല്ലാ ഗുണഗണങ്ങളും ആ കൃത്യമായിട്ടുള്ള ജീവിതചര്യ ആ സപര്യ മുഴുവൻ രാമൻ്റെ സപര്യ മുഴുവനും പൂർണ്ണമായിട്ടും വാൽമീകി മഹർഷി ശ്രവിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഭരദ്വാജനും വാൽമീകി മഹർഷിയും കൂടി നാരദ മഹർഷിയെ വേണ്ടവണ്ണം പൂജിച്ച് സ്വർഗത്തിലേക്ക് നയിച്ചു. അതിനുശേഷം വാൽമീകി മഹർഷിയും ഭരദ്വാജനും കൂടി ഇങ്ങനെ തമസാ നദിയുടെ തീരത്തിലേക്ക് കുളിക്കുന്ന സന്ധ്യാവന്ദനത്തിനുള്ള ആ തടസ്ഥത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ ആ നദിയുടെ തീരത്തിൽ എത്തി അദ്ദേഹത്തിൻ്റെ സന്ധ്യാവന്ദനത്തിനുള്ള സമയത്ത് ആ വൽക്കലം ചോദിച്ചു, ശിഷ്യനോട് കലശം ചോദിച്ചു, അതെല്ലാം ചോദിച്ച് അതെല്ലാം കയ്യിൽ വാങ്ങി അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നതായ സമയത്ത് ഇങ്ങനെ നോക്കുകയാണ്. ഇങ്ങനെ പ്രകൃതി രമണീയത മുഴുവനും ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഇത്ര മനോഹരമായിട്ടുള്ള ആ വർണ്ണനയാണ് ആ തമസാ നദിയുടെ തീരത്തുള്ള ആ ഭൂപ്രദേശത്തെ മനോഹരമായിട്ട് വാൽമീകി വർണ്ണിക്കുന്നുണ്ട്. ആ നദികൾ, ആ നദിയുടെ ഒഴുക്ക് സ്വച്ഛനിർമ്മലമായിട്ട് സ്വച്ഛശാന്തമായിട്ട് ഒഴുകുന്ന ആ നദിയുടെ പുളിനങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഏറെ ആഹ്ലാദവാനാകുന്നു വാൽമീകി. എന്നിട്ട് വീണ്ടും ഈ വൃക്ഷങ്ങളിലേക്കും ഒക്കെ നോക്കുവാണ്. അതിലെ പക്ഷി
പക്ഷികൾ മുഴുവനും കളകൂജനം പൊഴിച്ചുകൊണ്ട് ആ പക്ഷികളുടെ ഒരു ചില്ലയിൽ നിന്നും അടുത്ത ചില്ലയിലേക്കുള്ള പക്ഷിയുടെ ചാഞ്ചാട്ടവും ഒക്കെ കണ്ട് അദ്ദേഹം ഇങ്ങനെ ആനന്ദതുന്തിലനായിട്ട് ആ രാമകഥ ശ്രവിച്ചതിലുള്ള ആ സന്തോഷം കൊണ്ട് രാമൻ എന്ന് പറയുന്ന വ്യക്തി കൗസല്യാനന്ദനായിട്ട് ദശരഥപുത്രനായിട്ട് ജനിച്ചിട്ടുള്ളതായിട്ടുള്ള രാമനെ തന്നെ സ്മരിച്ചുകൊണ്ട് ആ ഉള്ളിൽ നിറഞ്ഞതായിട്ടുള്ള തൻ്റെ എത്രയോ കാലത്തെ ആശങ്കയാണ് ഇവിടെ ഒഴിഞ്ഞിരിക്കുന്നത്. ആ ആശങ്കയൊഴിഞ്ഞ് നാരദ മഹർഷിയിൽ നിന്ന് തന്നെ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഗുണവാനായിട്ടുള്ള ആ പുരുഷനെ ശ്രവിച്ചതിലുള്ള ആനന്ദം അതിങ്ങനെ ആസ്വദിച്ച് അതിൽ തന്നെ ചിന്താമഗ്നനായിട്ട് അദ്ദേഹം ഈ പക്ഷിമൃഗാദികളുടെ ആ വിഹാര രംഗങ്ങളെല്ലാം കണ്ട് ഏറെ ആനന്ദിച്ച് തമസാ നദിയുടെ നദിയിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ ആ ശുദ്ധസ്ഫടികത്വവും ഒക്കെ കണ്ട് ഇങ്ങനെ സന്തോഷവാനായിട്ട് ഇങ്ങനെ ആ കരയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തൻ്റെ മുൻപിലേക്ക് ഒരു ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പെയ്ത് വീഴ്ത്തുകയാണ്. അതിദാരുണമായിട്ടുള്ള ഈ നിമിഷം ദേഹം നോക്കി നിൽക്കുകയാണ്. ഇണ ചേർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ക്രൗഞ്ചമിഥുനങ്ങൾ, ഇണക്കുരുവികൾ, ആ ഇണക്കുരുവികളിൽ ഒന്നിനെയാണ്, അതിലും ആൺപക്ഷിയെ, ആ ആൺപക്ഷിയെയാണ് ഈ വേടൻ അമ്പെയ്ത് വീഴ്ത്തുന്നത്. ആ ദാരുണമായിട്ടുള്ള കൃത്യം കണ്ടിട്ട് അങ്ങേയറ്റം വികാരാധീനനാവുകയാണ് മഹർഷി. നമ്മൾ മനസ്സിലാക്കണം, സാധുക്കളാണ് ഋഷീശ്വരന്മാർ. ചെറിയൊരു മനസ്സിന് തട്ടുന്ന ചെറിയൊരു ഇളക്കം പോലും അവരെ ഏറെ വേദനിപ്പിക്കും. ഇത് കണ്ടതായ നിമിഷത്തിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും വന്നതായിട്ടുള്ള വാക്യം, മാ നിഷാദ പ്രതിഷ്ഠാം ത്വം അഗമ ശാശ്വതി സമാ യത് ക്രൗഞ്ചമിഥുനാദേകം അവധി കാമമോഹിതം. ഇതാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് അനർഗളമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും പ്രവഹിച്ചതായിട്ടുള്ള ഈ വാക്യം. മഹർഷി ഇത് ഉരുവിട്ടു മഹർഷി, പക്ഷേ അദ്ദേഹം അത്ഭുത പരതന്ത്രനായി വീണ്ടും അദ്ദേഹം ആ വാക്യം തന്നെ ഉച്ചരിക്കുകയാണ്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വം അഗമ ശാശ്വതി സമാ യത് ക്രൗഞ്ചമിഥുനാദേക അവധി കാമമോഹിത. വീണ്ടും 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 മഹർഷി ഇത് തന്നെ ഉരുവിടുകയാണ്. ശോ, ഇങ്ങനെയൊരു വാക്യം, ഇങ്ങനെയൊരു വാചകം ഇതിനു മുൻപ് ഇത്ര താളാത്മകമായി ഇത്ര സ്വരമാധുര്യത്തോടുകൂടി താൻ ഇതിനു മുൻപ് ഉരുവിട്ടിട്ടുണ്ടോ? സ്വാമി മഹർഷി അത്ഭുത പരതന്ത്രനാവുകയാണ്. ഭരദ്വാജനും അതേപോലെ തന്നെ അത്ഭുത പരതന്ത്രനായി അതിനെ കേൾക്കുകയാണ്. മഹർഷി പറഞ്ഞതിനെ ഭരദ്വാജൻ്റെ നാവിലൂടെ വീണ്ടും അത് മഹർഷി കേൾക്കുകയാണ്. ഛന്ദോനിബദ്ധമായ അന്ന് വരെ ഉണ്ടാകാത്ത ഒരു ഛന്ദസ്സിൽ ഒരു വാക്യം ജനിക്കുകയാണ്. അവിടെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഛന്ദസ് അവിടെ ജനിക്കുകയാണ്. അദ്ദേഹം വീണ്ടും വീണ്ടും ചൊല്ലുകയാണ്. അതിലെ ഓരോ സ്വരത്തിൻ്റെയും സാന്നിധ്യം, നാല് പാദങ്ങളിലും എട്ടക്ഷരം വീതമുള്ള താളാത്മകമായിട്ടുള്ള അതിൻ്റെ ഒരു ഘടന, ആ ഘടനയിലൂടെ അദ്ദേഹം ഇങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കുകയും വീണ്ടും വീണ്ടും പറയുകയും ഇങ്ങനെ പോവുകയാണ്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? മാ നിഷാദ പ്രതിഷ്ഠാം, ഹേ നിഷാദ പ്രതിഷ്ഠാം മാ അഗമ, നിനക്ക് ശാശ്വതി സമാഹ പ്രതിഷ്ഠ മാ അഗമ, നിനക്ക് ശാശ്വതമായ പ്രതിഷ്ഠ ലഭിക്കാതെ പോകട്ടെ എന്നാണ്. ഹേ നിഷാദ, എല്ലാവരും മാ നിഷാദ മാ നിഷാദ എന്ന് പറയും, പക്ഷേ ഈ ശ്ലോകത്തിലെ ഘടനയനുസരിച്ച് പദത്തെ അന്വയിക്കേണ്ടത് മാ നിഷാദ എന്നല്ല, ഹേ നിഷാദ എന്നാണ്. അല്ലയോ കാട്ടാള, നിനക്ക് ശാശ്വതമായിട്ടുള്ള ചിരപ്രതിഷ്ഠ ലഭിക്കാതെ പോകട്ടെ. യത് എന്തുകൊണ്ടെന്നാൽ ക്രൗഞ്ചമിഥുനാത് ഏകം ത്വം അവധി, ഈ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ, ആൺപക്ഷിയായിട്ടുള്ള ഒന്നിനെ നീ ഹനിച്ചു. ഈ വാക്യമാണ് വാൽമീകി മഹർഷിയുടെ നാവിൽ നിന്നും ഉരുവം കൊണ്ടത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഛന്ദോനിബദ്ധമായിട്ടുള്ള ഈ വാക്യം ഉത്പന്നമായതിനെക്കുറിച്ച് വീണ്ടും ഋഷി ചിന്താമഗ്നനായി. ഒന്ന്, തൻ്റെ മുൻപിൽ കണ്ടതായിട്ടുള്ള ഈ കാഴ്ച അദ്ദേഹത്തെ വൈകാരികമായിട്ട് ഏറെ വേദനിപ്പിച്ചു. ആ വേദനയോടൊപ്പം തന്നെ തൻ്റെ ഉള്ളിൽ നിന്നും ഉരുവം കൊണ്ടതായിട്ടുള്ള ഈ ഛന്ദോനിബദ്ധമായ വാക്യത്തിൻ്റെ ആ ഒരു ഉൽപ്പത്തി, അത് ഓർത്ത് അദ്ദേഹം എന്തുകൊണ്ട് തൻ്റെ ഉള്ളിൽ നിന്ന് ഇത്തരത്തിലൊരു വാക്യഘടന, ഇത്തരത്തിലൊരു സ്വരസൗകുമാര്യത്തോടുകൂടി, നിയതമായ രൂപഘടനയോടുകൂടി ഇത്തരത്തിലൊരു സൃഷ്ടി തൻ്റെ ഉള്ളിൽ നിന്നും സംഭവിച്ചിരിക്കുന്നു,
അത് അതെന്തുകൊണ്ട് അതെന്തുകൊണ്ട് എന്ന് അങ്ങേയറ്റം മഹർഷി വീണ്ടും ചിന്താധീനനായി. അദ്ദേഹം ജലത്തിലിറങ്ങി സന്ധ്യാവന്ദനമെല്ലാം കഴിഞ്ഞ് കലശത്തിൽ ജലവുമായിട്ട് കയറി വരികയും അത് തൻ്റെ ശിഷ്യനെ ഏൽപ്പിക്കുകയും അദ്ദേഹം വീണ്ടും അതിവേഗത്തിൽ നടന്ന് അദ്ദേഹം തൻ്റെ ആശ്രമത്തിലെത്തുകയാണ്. ആശ്രമത്തിലെത്തിയിട്ടും അദ്ദേഹം വീണ്ടും ദർഭപുല്ല് വിരിച്ചിട്ട് അതിലദ്ദേഹം ഇരിക്കുകയാണ്, സമാധിയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ ചിന്താധീനനായി അദ്ദേഹം തൻ്റെ സമാധിയിലേക്ക് പോവുകയാണ്. ആ സമാധിസ്ഥനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് സാക്ഷാൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുകയാണ്. ബ്രഹ്മദേവനെ കണ്ടതോടുകൂടി മഹർഷി ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തിന് അർഘ്യപാദ്യാദികൾ കൊണ്ട് അദ്ദേഹത്തെ പൂജിച്ച് വിശിഷ്ടമായ ആസനം നൽകി അദ്ദേഹത്തിനെ അവിടെ ഉപവിഷ്ടനാക്കി. ആസനസ്ഥനായ ബ്രഹ്മദേവൻ വാൽമീകി മഹർഷിയോട് പറഞ്ഞു, അങ്ങ് ഉപവിഷ്ടനായാലും പക്ഷെ ഈ പൂജിച്ച സന്ദർഭത്തിലും ബ്രഹ്മദേവനാൽ ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ടതായ സമയത്തും ഇരുന്നതായ നിമിഷത്തിലും എല്ലാം വാൽമീകി മഹർഷി ചിന്താധീനനാണ്. എന്തുകൊണ്ട് സമപാദത്തിൽ താളാത്മകമായി തന്ത്രീലയ സമന്വിതമായി ഇങ്ങനെയൊരു വാക്യം തൻ്റെ ഉള്ളിലുണ്ടായി? ഇത് വാൽമീകി മഹർഷിയുടെ ഉള്ളിൽ അങ്ങേയറ്റം എന്താണ് ഈ ഈ ചിന്തയെ വർദ്ധ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഒരു കവിയിൽ കവി ധ്യാനത്തിലാകും. കവിയെ വേദനിപ്പിച്ചതായിട്ടുള്ള ഒരു നിമിഷം, അല്ലെ, കവിയുടെ ഉള്ളിനെ ഉണർത്തിയതായിട്ടുള്ള ഒരു നിമിഷം, ഈ നിമിഷം കവിയുടെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ അത് വർദ്ധിപ്പിക്കും. ഈ ചിന്തകൾ കൂടി അതൊരു ധ്യാനത്തിലേക്ക് പോകും. ആ ധ്യാനത്തിൻ്റെ പാരമ്യതയിലാണ് ഛന്ദോനിബദ്ധമായിട്ട് അനർഗളമായിട്ട് അത് ഒഴുകി വാക്രൂപത്തിൽ പുറത്തേക്ക് ഒഴുകിയെത്തുന്നത്. അതാണ് കവിത്വം എന്ന് പറയുന്നത്. നമ്മളെ ലോകത്തിലെ ഏറ്റവും വലിയ സിദ്ധി എന്ന് പറയുന്നത് കവിത്വ സിദ്ധി എന്ന് പറയാനുള്ള കാരണം അതാണ്. ഏറ്റവും വലിയ സിദ്ധി അതാണ്. അത് സാധാരണ ബാക്കിയെല്ലാം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ കവിത്വ സിദ്ധി എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് സിദ്ധി കൈവരിക്കാൻ സാധ്യമല്ല. അത് തീർച്ചയായിട്ടും ഒരു പൂർവ്വജന്മത്തിൻ്റെ അനുരണനം കൊണ്ടും മാത്രമേ ആ സിദ്ധി കൈവരിക്കുകയുള്ളൂ. ചിലർ വളരെ വേഗത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ട് കവിതകൾ എഴുതുന്നവരുണ്ട്. അതേപോലെ തന്നെ ഛന്ദോനിബദ്ധമായിട്ടും ചിലരുടെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടില്ലേ, ചിലരുടെ പ്രഭാഷണങ്ങളിൽ ഒരു താളമുണ്ട്, ഒരു ഒഴുക്കുണ്ട്. അത് നമുക്ക് അത് കേട്ടിരിക്കും തോറും നമ്മളിൽ എന്തോ എന്തെന്നില്ലാത്തൊരു ആകർഷണീയത അതിലുണ്ടാകും. കാവ്യമായാൽ ഗദ്യമായാലും പദ്യമായാലും ആ ഒരു ഒഴുക്ക് സാധ്യമാകണം, അത്തരത്തിലൊരു സൃഷ്ടി നടക്കണമെങ്കിൽ പൂർവ്വജന്മങ്ങളുടെ അനുരണനം അവരോടൊപ്പം ഉണ്ടായിരിക്കണം, ഇല്ലാതെ സാധ്യമല്ല. അതാണ് സിദ്ധി. സിദ്ധികളിൽ ഏറ്റവും നമുക്ക് ദൈവീ സിദ്ധിയുമുണ്ട്, മാനുഷീ സിദ്ധിയുമുണ്ട്. ആ ദൈവികമായിട്ടുള്ള സിദ്ധിയിലൂടെ മാത്രം ഉരുവം കൊള്ളുന്ന ഒന്നാണ് കവിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു തൻ്റെ ഉള്ളിൽ നിന്നും ദൈവികമായി ഉരുവം കൊണ്ടതായിട്ടുള്ള ആ ദൈവീ സിദ്ധിയുടെ ആവിർഭാവം ഛന്ദോനിബദ്ധമായിട്ട് സമപാദത്തിൽ എട്ടക്ഷരത്തിൽ ഉരുവം കൊണ്ടതായിട്ടുള്ള താളനിബദ്ധമായിട്ടുള്ള തന്ത്രീലയ സമന്വിതമായിട്ടുള്ള ആ വാഗ്രൂപം, ആ വാക് സ്വരൂപം, ആ മന്ത്രസ്വരൂപം, ആ ഛന്ദസ്വരൂപം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് ദൈവീക സിദ്ധിയാണ് എന്ന് മനസ്സിലായി. ആ തിരിച്ചറിവ് ആ തിരിച്ചറിവാണ് അദ്ദേഹത്തെ ചിന്താമഗ്നനാക്കിയത്. അതിൻ്റെ തിരുമുൻപിലാണ് ദാ ഇപ്പോൾ സാക്ഷാൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് ബ്രഹ്മദേവൻ തൻ്റെ മുൻപിലിരിക്കുന്ന വാൽമീകി മഹർഷിയുടെ ഉള്ളിലെ വ്യാകുലത മനസ്സിലാക്കിയിട്ട് ചിരിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ മറുപടി പറയുകയാണ്. എന്താണ് പറയുന്നത്? ശ്ലോക ഏവാസ്ത്വയാ ബദ്ധോ, ശ്ലോക ഏവാസ്ത്വയം ബദ്ധോ നാത്ര കാര്യ വിചാരണ മച്ഛന്ദാദേവത്തെ ബ്രഹ്മൻ പ്രവൃത്തേയം സരസ്വതി. എന്താണ് പറഞ്ഞത്? ശ്ലോക ഏവസ്ത്വയം ബദ്ധ, ഇത്തരത്തിലൊരു ശ്ലോകം നിന്റെ ഉള്ളിലൂടെ കടന്നു വന്നു, നാ അത്ര കാര്യ വിചാരണ, നീ അത് ആലോചിച്ച് അങ്ങനെ അധികം വിഷമിക്കുകയൊന്നും വേണ്ട. മച്ഛന്ദാദേവ തേ ബ്രഹ്മൻ പ്രവൃത്ത ഇയം സരസ്വതി, എൻ്റെ ഉള്ളിലെ എന്നിലെ ഛന്ദസ്, എന്നിലെ ഛന്ദോരൂപത്തിൽ നിന്റെ നാവിലൂടെ പ്രവർത്തിപ്പിച്ച ഈ സരസ്വതി അതെൻ്റെ ആജ്ഞയനുസരിച്ച് അവൾ പ്രവർത്തിച്ചതാണ്, നിന്റെ നാവിലൂടെ പ്രവർത്തിച്ചതാണ് എന്ന് വീണ്ടും അദ്ദേഹം എടുത്ത്
പറയുന്നുണ്ട്. എന്താണ്? രാമസ്യ ചരിതം കൃഷ്ണം കുരു ത്വം ഋഷിസത്തമാ ധർമാത്മനോ ഭഗവതോ ലോകേ രാമസ്യ ധീമത. രാമസ്യ ചരിതം കൃഷ്ണം കുരു ത്വം ഋഷിസത്തമാ. അല്ലയോ ഋഷിസത്തമാ, നീ രാമന്റെ ചരിതത്തെ ഈ ഛന്ദസ്സിലൂടെ, ഇപ്പോൾ നിന്റെ ഉള്ളിലൂടെ ഞാൻ സൃഷ്ടിച്ചതായിട്ടുള്ള ഛന്ദോനിബദ്ധമായിട്ടുള്ള ഈ വാഗ്ദേവത, ഈ വാഗ്ധോരണി, ഈ സരസ്വതി ആധാരമാക്കി നീ രാമന്റെ കഥയെ ചെയ്താലും, രാമന്റെ കഥയെ നീ വർണ്ണിച്ചാലും, ധർമാത്മനോ ഭഗവതോ ലോകേ രാമസ്യ ധീമത, ലോകത്തില് ധീമാനായിട്ടുള്ള ധർമാത്മാവായിട്ടുള്ള ഭഗവാനായിട്ടുള്ള രാമന്റെ കഥയെ നീ ഈ ഛന്ദോനിബദ്ധമായിട്ടുള്ള ഈ സരസ്വതിയിലൂടെ നീ എഴുതൂ. ഇത് മാത്രമല്ല നീ എഴുതേണ്ടത്, പിന്നെയോ ഈ രാമനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഏതൊക്കെ കഥാപാത്രങ്ങളുണ്ടോ, ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ, എന്തൊക്കെ തരത്തിലുള്ള പ്രകൃതികളിലൂടെയാണ് നീ കടന്നു പോകുന്നത്, ആ കടന്നു പോകുന്നതായ സന്ദർഭങ്ങൾ മുഴുവനും, അതിലെ ഓരോ കഥാപാത്രങ്ങളും, അതിലെ ഓരോ ബിംബങ്ങളും, നീ അവരുടെ ചരിത്രവും അവരുടെ അതിലെ അതിൻ്റെ ഘടനയും വ്യക്തമായിട്ട് വർണ്ണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വർണ്ണിക്കുന്നതായിട്ടുള്ള ഈ രാമചരിതം, യാവത് സ്ഥാസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി എന്നാണ്. അത്തരത്തിൽ നീ എഴുതപ്പെടുന്നതായിട്ടുള്ള ഈ കഥ, യാവത് സ്ഥാസ്യന്തി ഗിരയ, പർവ്വതങ്ങൾ എത്ര കാലം വരെ ഇവിടെ ഉണ്ടാകുമോ, സരിതശ്ച മഹീതലേ, ഈ ഭൂമിയിൽ സമുദ്രം എത്ര കാലം വരെ ഉണ്ടാകുമോ, താവത് രാമായണ കഥ, അത്രത്തോളം കാലം ഈ രാമന്റെ കഥ ലോകേഷു പ്രചരിഷ്യതി, സകല ലോകങ്ങളിലും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്നാണ്. അപ്പൊ ധർമാത്മാവായിട്ടുള്ള ഈ രാമകഥ അന്വാഖ്യാനം ചെയ്യാനായിട്ട് ബ്രഹ്മദേവൻ ഇദ്ദേഹത്തിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നിനക്ക് ഈ രാമകഥ നാരദ മഹർഷി തൊട്ടു മുൻപ് ഉപദേശിച്ച് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കറിയാം ഈ രാമൻ ആരാണെന്ന് വ്യക്തമായിട്ട് നാരദ മഹർഷിയിൽ നിന്നും നീ ശ്രവിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഈ കഥ നീ എഴുതണം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ വാൽമീകി മഹർഷിയുടെ അടുത്തു നിന്നും അപ്രത്യക്ഷനായി. നമുക്കറിയാം ആദികവിയായിട്ടുള്ള വാൽമീകി മഹർഷി ഒരു ആദികവിയെ ഈ ചരിത്രം നമുക്ക് സൃഷ്ടിച്ചു തന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. കവേരാത്മാ സയേവർത്ഥസ്തഥാച ആദികവേ പുര ക്രൗഞ്ചദ്വന്ദ്വവിയോഗോത്ഥ ശോക ശ്ലോകത്വമാഗത എന്നാണ് ആനന്ദവർദ്ധനാചാര്യർ ദുനിയാലോകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദികവിയായിട്ടുള്ള വാൽമീകിയിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള ശ്ലോകം, ഛന്ദോനിബദ്ധമായിട്ടുള്ള ഈ ശ്ലോകം, ശോകാത് ശ്ലോകത്വമാഗത എന്നാണ്. ശോകത്തിൽ നിന്നും ക്രൗഞ്ചമിഥുനാത് ഏകം അവധീഹി, ക്രൗഞ്ചമിഥുനങ്ങളായിട്ടുള്ള ഇണപ്പക്ഷികളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പെയ്ത് വീഴ്ത്തിയത് കണ്ട് ഉണ്ടായ ശോകത്തിൽ നിന്നും ആവിർഭവിച്ചതായിട്ടുള്ള ശ്ലോകം. ഏതൊരു കവിയെയും ആ കവിയുടെ ഉള്ളിനെ നൊമ്പരപ്പെടുത്തുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടക്കം ചെയ്തതായിട്ടുള്ള കവിത്വസിദ്ധി മനോഹരമായിട്ടുള്ള വാഗ്രൂപത്തിൽ പുറത്തേക്ക് ആവിർഭവിക്കുന്നത്. അപ്പം നൊമ്പരം കൊള്ളണം, നമ്മൾ മനസ്സിലാക്കണം, എല്ലാ കവികളും കവികളാണ് ഒരുപക്ഷെ ഈ ലോകത്തിൽ വളരെ വിമർശന ബുദ്ധിയോടുകൂടി ലോകത്തിന് നീതി നിയമങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. അവരാണ് എല്ലാറ്റിനെയും നോക്കിക്കണ്ടിട്ട് നല്ലതും ശരിയും നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് ഭാരതത്തിലുണ്ടായി ലോകത്തിലുണ്ടായിട്ടുള്ള സകല കൃതികളും പരിശോധിച്ചു കഴിയുമ്പോൾ ലോകത്തിന് വിവേകം കൊടുക്കുന്നത് നാടകമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നാടകമെന്ന് പറയുന്നത് നാടിനകമാണ്, ഒരു സൃഷ്ടിയാണത്. അപ്പോൾ കാവ്യങ്ങളും നാടകങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരിക്കുന്നത്, പുരാണങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ലോകത്തെ വിവേകത്തോടുകൂടി ഈ ലോകം ജീവിക്കണം, ഓരോ വ്യക്തിയും ആചരിക്കുന്നത് ആചരിക്കപ്പെടുന്ന ഓരോ വ്യക്തിയിലൂടെയും ആചരിക്കപ്പെടുന്നതായ കർമ്മങ്ങൾ നീതിയുക്തമാണോ, എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവം മനുഷ്യർക്കോ പ്രകൃതിക്കോ ഈ ലോകത്തിന് തന്നെയോ ഉണ്ടാകുന്നുണ്ടോ, അത്തരത്തിൽ വിമർശന ബുദ്ധിയോടുകൂടി അവരുടെ ഉള്ളിൽ അവർ നോക്കിക്കാണുന്ന അവരുടെ ഉള്ളിലുണ്ടാകുന്ന നൊമ്പരങ്ങളാണ് കാവ്യരൂപത്തിൽ പരിണമിക്കുന്നത്. അതുകൊണ്ടാണ് ധ്വനി
നിബദ്ധ ധ്വനി എന്താണ് ധ്വനി സമന്വിതമായിരിക്കുന്ന അർത്ഥബോധത്തെ മനുഷ്യനിലേക്ക് പകർന്നു തരത്തക്ക തരത്തിൽ ഇവിടെ ശോക ശോകാത് ക്രൗഞ്ച ദ്വന്ദ്വവിയോഗോത്ഥ ശോക ക്രൗഞ്ച ദ്വന്ദ്വങ്ങളുടെ വിയോഗത്തിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള ശോകം ശോകാത് ശ്ലോകത്വമാഗത എന്ന് ആ തരത്തിൽ ഉരുവം കൊണ്ടതായിട്ടുള്ള ഈ ഛന്ദോനിബദ്ധമായിട്ടുള്ള ഈ വാക് സരസ്വതി ഈ സരസ്വതി വാൽമീകി മഹർഷിയിൽ നിന്നും ദാ അനർഗളമായി പുറത്തേക്ക് ഒഴുക്കുന്നു. എന്താണ് രാമൻ്റെ കഥ? എങ്ങനെയാണ് രാമൻ്റെ കഥ വാൽമീകി മഹർഷി ഏത് രൂപത്തിലാണ് എഴുതി തുടങ്ങുന്നത്? ഈ ലോകരെ ആരിലൂടെയാണ് ഈ ലോകത്തേക്ക് വാൽമീകി മഹർഷി തൻ്റെ കഥയെ കൊണ്ടുവന്നത്, ലോകത്തിനു മുഴുവനും കേൾപ്പിച്ചു കൊടുത്തത് ഏത് നാവിലൂടെയാണ്, ആരിലൂടെയാണ്, എങ്ങനെയാണ് വാൽമീകി മഹർഷി അതിൻ്റെ തുടക്കം കുറിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. കുരു രാമകഥാം പുണ്യാം ശ്ലോകബദ്ധാം മനോരമാം യാവത്സ്താസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥാം ലോകേഷു പ്രചരിഷ്യതി യാവത് രാമസ്യ ച കഥാ ത്വത്കൃതാ പ്രചരിഷ്യതി താവത് ഊർധ്വമധശ്ചത്വം മല്ലോകേഷു നിവസ്യസി ഇത്യുക്ത്വാ ഭഗവാൻ ബ്രഹ്മാ തത്രൈവാന്തരധീയത തത സശിഷ്യോ ഭഗവാൻ മുനിർ വിസ്മയമായയോ തസ്യ ശിഷ്യാസ്തതഃ സർവേ ജഗുശ്ലോകമിമം പുനഃ മുഹുർമുഹു പ്രിയമാണ പ്രാഹുശ്ച ഭൃശവിസ്മിതാ സമാക്ഷരൈശ്ചതുർഭിര്യൈ പാദൈർഗീതോ മഹർഷിണാം സോനുവ്യാഹരണാദ്ഭൂയ ശോക ശ്ലോകത്വമാഗത തസ്യ ബുദ്ധിരിയം ജാത മഹർഷേർഭവിതാത്മന കൃഷ്ണം രാമായണം കാവ്യം ഈദൃശൈ കരവാണ്യഹം ഉദാരവൃത്താർദ്ധപദൈർമനോരമൈ തദാസ്യ രാമസ്യ ചകാര്യകീർത്തിമാൻ സമായറൈ ശ്ലോകശതൈർയശസ്വിനോ യശസ്കരം കാവ്യം ഉദാരദർശന യശസ്കരം കാവ്യം ഉദാരദർശന അങ്ങനെ ഉദാരദർശനനും കീർത്തിമാനുമായിട്ടുള്ള വാൽമീകി മഹർഷി ഛന്ദോനിബദ്ധമായ അനുഷ്ടുപ്പ് വൃത്തത്തിലൂടെ സമപാദത്തിൽ അഷ്ടാക്ഷര ഘടനയോടുകൂടി തന്ത്രീലയസമന്വിതമായിട്ട് ആദ്യന്തം മധുരമായിട്ട് എഴുതിയതായിട്ടുള്ള ഈ രാമകഥ, ഈ വാൽമീകി രാമായണം, അത് നിങ്ങൾ ആവോളം ആസ്വദിക്കുക.